ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പുൾമിയപ്പ് ഡോൾ കേക്ക്. പുൾമിയപ്പ് ഡോൾ കേക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഗ്ലിറ്റർ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുൾമിയപ്പ് ഡോൾ കേക്ക് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കായിട്ട് മാറും. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു ഡോൾ കേക്കാണ്. അപ്പോൾ ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നും കൂടെ പറഞ്ഞതുകൊണ്ട് രണ്ട് ഡോൾ കേക്കാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ഡോൾ കേക്ക് നമ്മൾ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, നല്ല രുചിയുള്ള ഒരു കേക്കാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് പുൾമിയപ്പ് ഡോൾ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിപ്പം സാധാരണ കപ്പ് കേക്കിൻ്റെയൊക്കെ മോൾഡ് പോലത്തെ ഒരു പാത്രമാണ്. ഇപ്പം ഈ ഒരു മോൾഡ് പാത്രം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ഷേപ്പിലൊക്കെ ഉള്ള പാത്രങ്ങൾ വീട്ടിലുണ്ടാവില്ല. അതുപോലത്തെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി, മോൾ ഭാഗം അങ്ങനെ കൂർത്തിരിക്കണമെന്നൊന്നുമില്ല, ചരുവ് ആവരുത്. ഈ ഒരു ഡോം ഷേപ്പിലുള്ളത് ആയിരുന്നാൽ മതി. അത് സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കട്ടിയുള്ള ഗ്ലാസ് ആണെങ്കിൽ അതായാലോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഈ ഒരു പാത്രത്തിന്റെ അളവ് എന്ന് പറയുന്നത് അര ലിറ്റർ ആണ് കേട്ടോ. അപ്പം നമ്മൾ മെഷർമെന്റ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിൽ കൊള്ളുക. അപ്പം അതാണ് ഈ ഒരു പാത്രത്തിന്റെ മെഷർമെന്റ്. അപ്പം നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം ഒന്ന് ഓയില് ഗ്രീസ് ചെയ്യണേ. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ തൂകിക്കൊടുക്കാം. മൈദ തൂകിയിട്ട് അങ്ങ് തട്ടി തട്ടി അങ്ങ് കളയാം. അത് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് കൊട്ടിക്കളയണം. കൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തു നിന്നുള്ള മൈദ പൊടി മുഴുവനായിട്ട് അങ്ങ് മാറും പോവും. പക്ഷെ അതൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചത് പോലെ ഒരു കോട്ടിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ ഒരു 10 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ലൈറ്റ് കളർ വാനില എസെൻസ് ആണെങ്കിൽ 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതും ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യം ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറോട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ട്രേയുടെ പകുതി ഭാഗമൊക്കെ ബാറ്ററി ഉള്ളൂ കേട്ടോ. നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അലുമിനിയം പാത്രമാണ്, ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ബേക്കിംഗ് ട്രേ ആയതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 തരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വിപ്പിംഗ് വിസ്ക് വെച്ചിട്ടും ബീറ്റർ വെച്ചിട്ടും പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ചിലർക്ക് കേക്ക് ഹാർഡായി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിത് കേക്ക് ഉണ്ടാക്കി ഒരുപാട് സമയം തുറന്നൊന്നും വെക്കരുത്. ആ വലിയ ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് അടച്ച് തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിലുള്ള മോയ്സ്ചർ മുഴുവനായിട്ട് വലിഞ്ഞങ്ങ് പോയിട്ട് കേക്ക് ഡ്രൈ ആവാനും ഹാർഡ് ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്.
നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന കേക്കാട്ടോ. നടുഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്, അതാ മോൾഡിൽ വെക്കുമ്പോൾ അങ്ങനെയേ വരുള്ളൂ. അതുകൊണ്ട് മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് ചെത്തിയങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതൊരു നാല് ലെയറായിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. ഒത്തിരി കട്ടിയുള്ള ലെയറാകുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കാൻ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ കേക്കല്ലേ, അപ്പം നമുക്ക് ചെറിയ കത്തി വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നാല് ലെയറും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് വെറ്റ് ചെയ്യാവുള്ളൂ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏറ്റവും വലിയ ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീമാക്കി കൊടുക്കാം. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ വേണമെങ്കിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഡോൾ കേക്കിൻ്റെ റെസിപ്പിയിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടായിരുന്നു ആ ഡോൾ കേക്ക് ചെയ്തത്. അപ്പോൾ അത് ആ ഫില്ലിംഗ് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയായിരിക്കും. നമുക്ക് അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ലെയർ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തപ്പം അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മോൾഭാഗം ലെവലായിട്ട് വരുന്ന തരത്തിൽ വെച്ച് കൊടുക്കാം. ഏറ്റവും വലുത് താഴെയും അതിൻ്റെ തൊട്ട് ചെറുത് മുകളിൽ അങ്ങനെയായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം തിരിഞ്ഞു പോകരുത്. ഞാൻ ആദ്യം വെച്ച സമയത്ത് ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ആ കട്ട് ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെ അങ്ങ് ഇരിക്കും. സിറപ്പാക്കിയിട്ടുണ്ട്, കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. ഒന്ന് ലെവൽ ചെയ്യാം. നമ്മൾ ഏറ്റവും മുകളിലത്തെ ടോപ്പ് ലെയർ അതും വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാധാരണ പാത്രമൊക്കെ ആണെങ്കിൽ അടിഭാഗം ഇത്രയും അങ്ങ് ചെറുതായിരിക്കില്ല, കുറച്ച് വീതിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഷേപ്പിൽ അങ്ങ് ക്രീം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഇതിന് തന്നെ ഇപ്പം അത്രയും അധികം അങ്ങോട്ട് വീതി കുറവൊന്നുമല്ല, അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മോൾ ഭാഗത്ത് അങ്ങ് ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. ആ ഡോം ഷേപ്പിൽ അങ്ങ് ക്രീം അങ്ങ് ആക്കിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള തെറിച്ച് നിൽക്കുന്ന ആ ഒരു ക്രീമൊക്കെ ഒന്ന് അവിടെ തന്നെ അങ്ങ് പാലറ്റ് നൈഫ് കൊണ്ട് അങ്ങ് തേച്ചൊന്ന് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി താഴെ മുതൽ അങ്ങ് ക്രീമാക്കി കൊടുക്കുകയാണ്. ഡോൾ കേക്കൊക്കെ ചെയ്യാനായിട്ട് ഈസിയാണ്, ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രേപ്പർ വെച്ച് അങ്ങ് സ്ക്രേപ്പ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് ഷേപ്പായി കിട്ടും. ആ മോൾ ഭാഗത്തും അതേപോലെ തന്നെ അങ്ങ് ആ ഒരു ഷേപ്പിൽ അങ്ങ് ഈ ടേൺ ടേബിൾ കറക്കുന്നതിനോടൊപ്പം തന്നെ പതുക്കെ ആ ഒരു സ്ക്രേപ്പർ അങ്ങ് പതുക്കെ മുകളിലോട്ട് അങ്ങ് പൊക്കി അങ്ങ് കൊണ്ടുപോയാൽ മതി. അതിന് മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചൊരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഷേപ്പ് കിട്ടും, ആ ഒരു കട്ടിംഗ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെക്കുന്ന ഫോൾഡർ ഫയലില്ലേ, അതിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ. അപ്പം അത്യാവശ്യം തന്നെ നല്ല ഷേപ്പൊക്കെ ആയിട്ടുണ്ട്, അത് മതി. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഡോട്ട് കേക്ക് റെഡിയാക്കാം. അപ്പം ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗണാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതിനുവേണ്ടി ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്, 125 ml ആണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. അതൊന്ന് തിളച്ച് വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി വേണം അത് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ തിളയൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ അതിലേക്ക് നമുക്ക് ഒരു 125 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രമേ വൈറ്റ് കോമ്പൗണ്ട് ചേർക്കാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പിന്നെ മെൽറ്റാവില്ല. അപ്പോൾ അത് ആ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ അത് മെൽറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത്. ഒരു ഇളം ചൂടോടുകൂടി വേണം നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഡോൾ കേക്കല്ലേ, അപ്പം ഡോള് വേണ്ടേ. അപ്പം ഡോള് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഡോളല്ല. നമ്മുടെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം അതുകൊണ്ട് ഡോളിൻ്റെ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സ്കേർട്ട് വേണ്ട, സ്കേർട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ. അപ്പം സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഫോട്ടോ കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ഗൂഗിളിൽ ബാർബി ഡോൾ ഇമേജസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആക്കിയെടുക്കാം. അപ്പോൾ അത് ഡയറക്റ്റ് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കത് പ്രിന്റ് എടുക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 4x6 ആണ് കേട്ടോ.
നമുക്ക് കുറച്ചും കൂടെ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ കട്ട് ചെയ്തില്ലേ, അതുപോലത്തെ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്ഷൻ വേണ്ടേ, അതല്ലേ ഭംഗി കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണേ. ഡോളിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ വേണം എടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഫോട്ടോസൊക്കെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് ഒരു 10 രൂപ 20 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ശരിക്കും പ്രിൻ്റ് എടുക്കുന്ന സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഉള്ളോട്ടൊക്കെ ഉള്ള സ്റ്റുഡിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് പുറത്ത് കൊടുത്ത് പ്രിൻ്റൊക്കെ എടുപ്പിക്കണമെങ്കിൽ അവർ 50 രൂപയൊക്കെ വാങ്ങിക്കുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ 20 രൂപയ്ക്കൊക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ശരിക്കും ഒരു ഡോള് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആ എഡ്ജിൽ കൂടെ അങ്ങ് വരച്ച് വരച്ച് അങ്ങ് എടുത്തിരുന്നാൽ മതി. മോളാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതിപ്പം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സൈഡിലൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു വൈറ്റ് പോർഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്ര സാധാരണ ബ്ലേഡല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ നിൽക്കുന്ന പോർഷൻ നമുക്ക് ഡ്രസ്സിൻ്റെ ആ കളറുള്ള മാർക്കർ പെൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നമ്മളിതൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഇല്ലാത്ത നാടില്ലല്ലോ. എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമില്ല, കുട്ടിയൊക്കെ കുറച്ച് സന്തോഷമായിരിക്കും. അതെടുത്താലും മതി. അതും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പം നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, കറക്റ്റ് നല്ലൊരു ഡോള് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഇത് കുത്തി നിർത്താനായിട്ട് ഒരു സ്ക്വയർ വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ ഈർക്കിലി ഉണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള ഈർക്കിലി ഉണ്ടെങ്കിൽ അതായാലും മതി. അതൊന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. മുകളിലും ഒട്ടിച്ചിട്ടുണ്ട്, താഴ്ഭാഗത്തുനിന്നും ഒട്ടിച്ചിട്ടുണ്ട്. അടിപൊളി, നമ്മുടെ ഡോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പുൾമിയപ്പ് ഡോൾ കേക്ക് അല്ലേ, അപ്പോൾ പുൾമിയപ്പ് ഫുള്ള് ചെയ്യാനായിട്ടുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ OHP ഷീറ്റാണ് കേട്ടോ എടുത്തത്. OHP ഷീറ്റ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഷർട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള കവറൊക്കെ കിട്ടില്ലേ, അതായാലും മതി. അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ചൊരു കട്ടിയുള്ള കവർ, സാധാരണ തിന്നായിട്ടുള്ള ഒടിഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക് ഷീറ്റല്ല, കുറച്ചൊരു തിക്നെസ്സുള്ള പ്ലാസ്റ്റിക് ഷീറ്റായാൽ അതാണ് നല്ലത്. അതൊന്ന് രണ്ട് അറ്റവും കൂടെ കൂട്ടി ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചതാണ്. ഒറ്റ ഷീറ്റാണിത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് ലെങ്ത്തി ആയാൽ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഭാഗം അങ്ങ്, കാൽ ഭാഗം അങ്ങ് മുറിച്ച് മാറ്റാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മുക്കാൽ ഭാഗമുണ്ട്, ഇത് മതി. എന്നതാ ഗണാഷ് ഇപ്പം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. തണുത്തപ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു തിക്നെസ്സായി. പലർക്കും ഗണാഷ് ഒഴിക്കുന്ന സമയത്ത് തിക്നെസ് കൂടുതലാണ് അല്ലെങ്കിൽ ഒലിച്ചു പോകുന്നു എന്നൊക്കെ പല പ്രശ്നവും പറയാറുണ്ട്. നമ്മളിപ്പം ഇതെടുക്കുന്ന സമയത്ത് ഇത് ലൂസ് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് തിക്കായിക്കോളും. ഇനി ഇൻ കേസ് ഇതുപോലെ ഇത് കുറച്ച് തിക്നെസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, കട്ടിയാവുക ചെയ്തിട്ടുള്ളത്, ഈ ഒരു കട്ടിയുള്ള ഗണേഷ് നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒലിച്ചു പോവില്ല. അതെല്ലാം കൂടെ കട്ടിയായിട്ട് ഒലിച്ച് വരാനായിട്ട് അതിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് കുറച്ച് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള പാല് നന്നായിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച പാലാണിത്. ആ തിളപ്പിച്ച പാല് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എത്ര വേണം എന്ന് നോക്കി വേണം കേട്ടോ ഒഴിക്കാൻ. ഒന്നിച്ചങ്ങോ 2 ടേബിൾ സ്പൂൺ ഒഴിക്കരുത്, ചിലപ്പോൾ ഇത്രയും തിക്നെസ് ആവണമെന്നില്ല, ചിലപ്പോൾ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കിയിട്ട് അടുത്ത 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാൽ ഒഴിക്കരുത്, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതായിപ്പം ആയിട്ടുണ്ട്, ഇത് മതി. ഇതുണ്ടോ, ഇത് നമ്മളിപ്പോൾ ഇതെടുത്ത് കോരി അങ്ങ് ഊറ്റുന്ന സമയത്ത് കട്ടകട്ടയായിട്ടല്ല വീഴുന്നത്, ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു തരത്തിൽ വീഴണം എങ്കിൽ മാത്രമേ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാവുള്ളൂ. ഇതാദ്യം കറക്റ്റായി കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാവുള്ളൂ. അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒലിച്ചു പോയി ഒലിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇത് കറക്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് ഗ്ലിറ്ററാണോ എടുക്കുന്നത് അതേ കളർ തന്നെ ഗണേഷിന് കൊടുക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ ഗ്ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഒരേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണം എന്നില്ല, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയും ഗ്ലിറ്റർ ഇട്ട് കൊടുത്താലേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാതെ തന്നെ ഭംഗിയാക്കി എടുക്കാനായിട്ട് നമുക്ക് അതേ കളർ തന്നെ നമ്മുടെ ഗണേഷിനും കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ റെഡ് കളറാണ് കൊടുക്കുന്നത്, മാജിക് റെഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് മതി, നല്ല നമ്മുടെ ഗ്ലിറ്ററിൻ്റെ ഏകദേശം അതേ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാം. 2 മണിക്കൂർ ഫ്രീസറിലിരുന്ന് നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, OHP ഷീറ്റ്, അത് വെച്ച് കൊടുക്കാം. അത് കറക്റ്റായിട്ട് വെച്ചിട്ട്
ഒന്ന് മേലെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് അവിടെ അങ്ങ് അമർന്നിരിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗണേഷ് ഒഴിക്കുമ്പോൾ തന്നെ സൈഡിൽ കൂടെ ഒഴിച്ചു പോകും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഗണേഷ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാനേ. ഒഴിച്ചിട്ടുണ്ട്. ഇനിതാ നമ്മുടെ ഗ്ലിറ്റർ. ഇതാണ് കേട്ടോ ഗ്ലിറ്റർ. ഡസ്റ്റ് അല്ല, ഡസ്റ്റ് വേറെ വാങ്ങിക്കാൻ കിട്ടും. അത് വളരെ ചെറിയ തരികളായിരിക്കും. ഇത് കുറച്ചുകൂടെ വലിയ തരിയായിട്ടുള്ള ഗ്ലിറ്റർ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. ചെറിയ ഒരു ബോട്ടിലിന് 350 രൂപയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. നമ്മളിപ്പോൾ ഈ പുൽമിയ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച കോസ്റ്റിലൊന്നും നമ്മുടെ കേക്ക് നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോളിന് വേണ്ടി തന്നെ ഇതുപോലത്തെ രണ്ടെണ്ണമെങ്കിലും മിനിമം വേണം. ഞാനിപ്പോൾ ഒരെണ്ണം ഇടുന്നുള്ളൂ. അത് നമുക്ക് ഒരുമിച്ച് കൂട്ടിയിടാതെ പതുക്കെ പതുക്കെ തട്ടി കൊടുക്കുക. നമ്മുടെ ബോട്ടിലിന് പതുക്കെ തട്ടി 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 ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നടുവിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നടുവിൽ നല്ല കുറച്ച് കുമിഞ്ഞ് നിൽക്കുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ഗണേഷ് ഒഴിച്ചു വരുന്ന സമയത്ത് സൈഡിലാണ് ഇടുന്നതെങ്കിൽ അത് അടിയിലോട്ട് അങ്ങ് പോകും. കൂടുതലായിട്ട് മുകളിലോട്ട് കാണാനുണ്ടാവില്ല. അപ്പോൾ മുകളിൽ കാണാനായിട്ട് നടുവിൽ ഇട്ട് കൊടുത്താലാണ് ഏറ്റവും അവസാനം ഒഴുകി വരുന്ന ആ ഒരു പോർഷനിൽ ഗ്ലിറ്റർ ഉണ്ടാവുള്ളൂ. അപ്പം ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ബോട്ടിലിന് പകുതിയോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം തന്നെ ഇട്ടപ്പോൾ അത്ര അധികമൊന്നും ഇല്ല കാണാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡോൾ വെച്ച് കൊടുക്കാം. ആ നടുവിലത്തെ ഏകദേശം നടുവിലായിട്ടങ്ങ് നമുക്കങ്ങ് കുത്തി ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ പൊക്കൽ പൊക്കണം. പൊക്കിയെടുത്തതിന് ശേഷം അവിടെ വെച്ച് കുലുക്കുമൊന്നും ചെയ്യരുത്. കുലുക്കുമ്പോൾ അതിൻ്റെ മേലെ ഉള്ള ഗണേഷൊക്കെ ഡോളിൻ്റെ മേലെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വീഴും. അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് പൊക്കിയെടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു റെഡ് കളറിൽ ഈ ഒരു ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഗണേഷ് ആ സെയിം കളർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ അവിടെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കണമെങ്കിൽ സെയിം കളറാണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡോള് ഞാൻ കുറച്ചുകൂടെ ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ശരിക്കും ഒരു ഡോള് പോലെ തന്നെ ഇല്ലേ, ഒരു പ്രിൻസസ് ഡോള് പോലെ ഉണ്ട്. വലിയ ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പെട്ടെന്ന് കഴിഞ്ഞു സംഭവം, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഡോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പെട്ടെന്ന് കാണാം കേട്ടോ. കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ അതേപോലെ തന്നെ ഗണേഷും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ റേഷ്യോയിൽ തന്നെ എടുത്തതാണ്. കളർ ചേർക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെയാണ് കേട്ടോ അതുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് യെല്ലോ കളറാണ്, ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു കളറാണ് ഈ ലെമൺ യെല്ലോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വെക്കുന്ന ഡോളിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ കളറിന് ചേരുന്ന തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് സ്കേർട്ടിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് അല്ലേ, ബ്ലാക്കിന് യെല്ലോവും കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് യെല്ലോ എടുക്കുന്നത്. കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് OHP ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ കളർ ചേർത്ത ഗണേഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെയധികം എളുപ്പമാണ് ഈ ഒരു പുൽമിയ ഡോൾ കേക്ക് ചെയ്യാനായിട്ട്. കാണാനും ഒരു ഭംഗിയാണ്, നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പേടിക്കൊന്നും വേണ്ട, ഒരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ ഗ്ലിറ്റർ ഒന്നും ഇടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പുൽമിയ ഡോൾ കേക്കാണെന്ന് പറഞ്ഞത്. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് യെല്ലോ കളർ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ ഈ OHP ഷീറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ഗണേഷ് ഒലിച്ച് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിതാ നമ്മളിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡോളിൻ്റെ ടോപ്പിൻ്റെ കളർ ബ്ലാക്ക്, യെല്ലോ ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ഇതെല്ലാം ജെൽ കളറാണ് കേട്ടോ എടുക്കുന്നതെല്ലാം. ഇനി ഇത് നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 10 ഡ്രോപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ഫില്ലറിലാക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫില്ലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലറിലാക്കിയിട്ട് ചെറിയ ചെറിയ ഡ്രോപ്പ് അത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡോൾ ഇറക്കി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. അതിൽ ഗണേഷിൽ മുട്ടുന്ന തരത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പൊക്കിക്കൊടുക്കാം. റെഡി, 1, 2, 3 പറഞ്ഞൊരു ഒറ്റ പൊക്കൽ പൊക്കിയാൽ മതി. എന്നിട്ട് വെച്ച് കുലുക്കരുത്, പ്രത്യേകിച്ച് പറയാം, കുലുക്കുക ചെയ്യരുത്. പെട്ടെന്ന് ഒരൊറ്റ പൊക്കൽ പൊക്കി അങ്ങ് എടുത്ത് മാറ്റാം.
അടിപൊളി. എന്താ ഭംഗി കാണാനായിട്ട്. എനിക്ക് മറ്റേ പുളിമയപ്പിനെ കഴിഞ്ഞും ഇഷ്ടപ്പെട്ടത് കേട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ല ഗ്ലേസിങ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ ഇത്രയും ചിലവാക്കിയിട്ടുണ്ടാക്കിയ ആ പുളിമയം ഡോൾ കേക്കിന് കഴിഞ്ഞും എന്തുകൊണ്ടും ഒരു പടി മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു കേക്കാണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷനും കൂടി ആയപ്പോഴത്തേക്കും അടിപൊളി. അപ്പം ഇനി മടിച്ചു നിൽക്കേണ്ട, എല്ലാവർക്കും ഉണ്ടാക്കാം. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പുളിമയം ഡോൾ കേക്ക് അടിപൊളിയാട്ടോ കാണാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടിട്ട് മതി വരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണെങ്കിൽ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ പുളിമയം ഡോൾ കേക്ക്, ഇത് ആദ്യത്തെ പുളിമയം ഡോൾ കേക്കാണ്, കോസ്റ്റ്ലി ഡോൾ കേക്ക്. അപ്പം ആദ്യം നമുക്ക് ഇത് കട്ട് ചെയ്യാം. പ്രിൻസസിന്റെ സ്കേർട്ട് കട്ട് ചെയ്തു. അടിപൊളി, പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. എന്താ പറയാ, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്, നല്ല മധുരമൊക്കെ പാകത്തിനാണ്, അടിപൊളി, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനും അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് അര കിലോ വരുന്ന ഒരു കേക്കാണ്. ഇനി നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ നമ്മുടെ ക്യൂട്ട് ഡോൾ കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ, സത്യം പറയാലോ കട്ട് ചെയ്യാൻ തോന്നിയില്ല ഇത്, കാരണം നല്ലൊരു ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക്. അപ്പോൾ ഇതാ കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, ഫോട്ടോ എടുത്തിട്ട് മതിയായില്ല, കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. നമ്മളിത് ഒരുപാട് സമയം പുറത്ത് വെക്കരുത്, ഇപ്പോൾ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് പുറത്ത് വെച്ചാലും വലിയ പ്രശ്നമില്ല. പെർഫെക്റ്റ്, ഒരു രക്ഷയില്ല, അടിപൊളി കേക്കാട്ടോ. അപ്പോൾ രണ്ട് കേക്കും ടേസ്റ്റ് സെയിം ആണ്, പക്ഷേ കോസ്റ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് നേർപകുതിയല്ല, നേരത്തെ ആദ്യം ഉണ്ടാക്കിയ കേക്കിൻ്റെ കാൽ ഭാഗമേ ഈ ഒരു കേക്കിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.